നീണ്ട 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം ഇപ്പോൾ പ്രേക്ഷക മനസ്സിലിടം നേടിക്കൊണ്ട് തിയേറ്ററിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. നജീബ് എന്ന മനുഷ്യൻ അനുഭവിച്ച ആ ജീവിതം മലയാളികളുടെ മനസ്സിനെ തന്നെ പൊള്ളിച്ചു. ആ കഥ ബെന്യാമിനിലൂടെ അറിഞ്ഞ നമ്മൾ ബ്ലസ്സി വരച്ചിട്ട സിനിമയിലൂടെ പൃഥ്വിരാജിലൂടെ അത് തൊട്ടറിഞ്ഞു. എന്നാൽ ഇപ്പോൾ ആടുജീവിതം സിനിമയായപ്പോൾ നോവലിലെ വൈകാരിക രംഗങ്ങളുമായി എത്രത്തോളം സിനിമ നീതി പുലർത്തിയെന്ന തരത്തിലുള്ള ചർച്ചകൾ നിരവധിയായി നടക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ ബെന്യാമിനും സംവിധായകൻ ബ്ലസ്സിയുമെല്ലാം തങ്ങളുടെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നോവലിലെ പ്രധാനപ്പെട്ട രംഗങ്ങളിലൊന്നാണ് ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ സെൻസർ സർട്ടിഫിക്കറ്റിന് കൊടുത്തപ്പോൾ ആ സീൻ ഉണ്ടെങ്കിൽ എ സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒരുപാട് കുടുംബങ്ങളും കുട്ടികളും ഈ സിനിമ കാണാൻ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ സീൻ മാറ്റേണ്ടി വന്നു. നോവലിന്റെയും സിനിമയുടെയും ആത്മാവാണ് ഭാഗം. ബെന്യാമിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. എന്നാൽ ബ്ലസ്സി പറയുന്നത് മറ്റൊന്നാണ്. നോവലിന്റെ ഭാഗമായി ചേർത്ത കാര്യങ്ങൾ താൻ സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. അത്തരം രംഗങ്ങൾക്ക് നോവലിൽ തുടർച്ചയില്ലെന്നും തുടർച്ചയില്ലാത്ത ഒരു കാര്യം സിനിമയിൽ ഉൾപ്പെടുത്തിയാൽ സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിനെ അത് ബാധിക്കുമെന്നും അത്തരം രംഗങ്ങൾ നജീബിന്റെ കാത്തിരിപ്പിന്റെ തീവ്രതയെ കുറയ്ക്കുമെന്നും ബ്ലസ്സി പറഞ്ഞു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ് കഥയിലെ നായകൻ നജീബാണോ ഷുക്കൂറാണോ എന്നുള്ളത്. എന്നാൽ അതിനും മറുപടി ബെന്യാമിൻ നൽകുന്നുണ്ട്. അത് നോവലിനെ അറിയാത്തവരുടെ ധാരണാപിശകാകാമെന്നാണ് ബെന്യാമിന്റെ വാദം. തന്റെ കഥയിലെ നായകൻ നജീബാണെന്നും ഷുക്കൂർ അല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനേകം ഷുക്കൂർമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബ്. അതിൽ പലരുടെ പലവിധ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. 30% താഴെ മാത്രമേ അതിൽ ഷുക്കൂർ ഉള്ളൂ. ഷുക്കൂറിന്റെ ജീവിതകഥയല്ല ആടുജീവിതം. അത് തന്റെ നോവലാണെന്നും ബെന്യാമിൻ വ്യക്തമാക്കി. ജീവിതത്തിലെ നജീബിന്റെ യഥാർത്ഥ പേരാണ് ഷുക്കൂർ. കഴിഞ്ഞ 20 വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി പറയുകയാണ്. ആടുജീവിതം നോവലാണെന്ന് അതിന്റെ പുറം പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് ജീവിതകഥയാണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ കുഴപ്പമല്ല. നോവൽ എന്താണെന്ന് അറിയാത്തവരുടെ ധാരണാപിശകാണ്. അതിലെ ആ കഥാപാത്രം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഞാനാണ് ഉത്തരവാദി. എനിക്കതിന് വിശദീകരണങ്ങളുമുണ്ട്. 1000 വേദികളിൽ ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഷുക്കൂറിനെ അദ്ദേഹത്തിന്റെ പാട്ടിന് വിടുക. ഇതൊക്കെ നടന്നതാണോവെന്ന അസംബന്ധം ഒഴിവാക്കുക. നോവലിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി പറയുകയാണ്, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ബെന്യാമിൻ കൂട്ടിച്ചേർത്തു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. എഴുത്തുകാരൻ ബഷീർ വള്ളിക്കുന്ന് തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലാണ്. ബെന്യാമിന്റെ ഇന്നത്തെ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്, എന്റെ നായകൻ നജീബാണ്, ഷുക്കൂർ അല്ല. സമ്മതിച്ചു, നജീബാണ് നായകൻ. പക്ഷേ ഷുക്കൂറിനെ നജീബ് എന്ന് വിളിച്ച പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ആരാണ്? താങ്കൾ തന്നെയല്ലേ അത് ചെയ്തത്? അയാളുടെ പേര് ഷുക്കൂറാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? അയാളുടെ ജീവിതം മാത്രമല്ല, പേരുപോലും താങ്കൾ സമൂഹത്തിന് മുന്നിൽ നജീബാക്കി. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണെന്നൊരു ടാഗ് ലൈൻ ഉണ്ടാക്കി എല്ലാ വേദികളിലും നജീബിനെ പിടിച്ചിരുത്തി അയാൾക്ക് ആദ്യ പ്രതി നൽകി പ്രകാശനം ചെയ്ത ഇപ്പോൾ പറയുന്നു, അയാൾ ഷുക്കൂറും എന്റെ കഥാപാത്രം നജീബുമാണെന്ന്. സിനിമ ഇറങ്ങുന്നതിന്റെ തൊട്ടു മുൻപ് ഇത്തരത്തിലൊരു മൃഗരതിയുടെ കഥ വിവാദമാക്കാൻ ശ്രമിച്ചത് താങ്കൾ തന്നെയല്ലേ? അതിന് പിന്നിലുള്ള മാർക്കറ്റിംഗ് എന്തെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തവരാണോ മലയാളികൾ? അങ്ങനെ കമന്റുകളും പോസ്റ്റുകളും നീണ്ടുപോവുകയാണ്.